ഹായ്, ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അതായത് ഫാസ്ടാഗ്, ഇപ്പം ടോൾ ഗേറ്റ് കിടക്കണമെങ്കിൽ ഫാസ്ടാഗ് വേണം. ഫാസ്ടാഗ് ഇല്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി വരും. 50 രൂപക്ക് 100 രൂപ, 75 രൂപക്ക് 150 രൂപ അവർ വാങ്ങി ഈടാക്കണം. അപ്പം നമുക്ക് Paytm വഴി വളരെ ഈസിയായിട്ട് ഫാസ്ടാഗ് എടുക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ്, ആർക്കും ചെയ്യാൻ പറ്റണ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഫാസ്ടാഗ് എടുക്കാൻ നമുക്ക് വേണ്ടത് നമ്മുടെ വണ്ടി നമ്പർ, RCയുടെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, പിന്നെ നമ്മളെ ഒരു ഇമെയിൽ ID, നമ്മളെ ഒരു മൊബൈൽ നമ്പർ, നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്, ഇത്രേ അതിന് വേണ്ടതുള്ളൂ. പിന്നെ നമ്മൾ പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 5 ദിവസത്തിനുള്ളിൽ നമ്മളെ കയ്യിലെത്തിച്ചു തരും. ഫെബ്രുവരി മാസം മുതലേ ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം എടുക്കാത്തവരുണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോണതായിരിക്കും നന്നാവും. അപ്പോൾ ഇനിയും എടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു Paytm വഴി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഫാസ്ടാഗ് ബൈ എന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, Paytm എടുത്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഫാസ്ടാഗ് ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റിൽ ബൈ ദ കാർസ് ആൻഡ് വാനി ജീപ്പ്, പിന്നെ മറ്റുള്ള വണ്ടികളാണ്. അപ്പോൾ നമ്മൾ കാറ് ജീപ്പ് വാനിൽ, കാറാണെങ്കിൽ കാറിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഇത് വരും. Paytm ചെയ്യുമ്പോൾ നമുക്ക് 250 രൂപ ക്രെഡിറ്റും 100 രൂപ സർവീസ് ചാർജ് പോവുള്ളൂ. അപ്പം ഫസ്റ്റായിട്ട് വരുന്നത് നമ്മളെ വണ്ടിയുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, KL ആണെങ്കിൽ KL ബാക്കിയുള്ള നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ വരുന്നത് RCയുടെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, അത് രണ്ടും അതിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ബൈ ഫോർ 350 രൂപ വരുന്നുള്ളൂ. അതിൻ്റെ റൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 more offers ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 ഓഫർ എക്സ്ട്രാ ഉണ്ടാവും, ക്യാഷ് ബാക്ക്. അപ്പം ഞാനിപ്പോൾ കൊടുത്തത് 500 രൂപേൻ്റെ ക്യാഷ് ബാക്ക് ഓഫറാണ്. ലക്കിയാണ്, ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മളെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുക്കുക പോസ്റ്റലായിട്ട് വരാനുള്ള. അതിപ്പോൾ അതിൽ ലാസ്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പോസ്റ്റൽ അഡ്രസ്സ് ആൻഡ് ഡീറ്റെയിൽസ്. അതാ എൻ്റർ ദ പിൻകോഡ്, ഫുൾ നെയിം, മിഡിൽ നെയിം, മൊബൈൽ നമ്പർ, എല്ലാ ഇതും ചോദിക്കുന്നുണ്ട്. അഡ്രസ്സ്, കാര്യങ്ങൾ, ഏരിയ, സിറ്റി, പിന്നെ നമ്മൾ ഇമെയിൽ അഡ്രസ്സും ചോദിക്കും. അതടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ബൈ 350 രൂപേൻ്റെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്തായി, പോസ്റ്റലായിട്ട് 5 ദിവസം കൊണ്ട് സാധനം വരും. അപ്പോൾ 5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഒരു ഇത് വരും, Paytm. അപ്പോൾ അത് പൊളിച്ചത് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു Paytm കാർഡ്, Paytm ഫാസ്ടാഗ്, അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതാണ് ഫാസ്ടാഗ് ഒട്ടിക്കേണ്ട സാധനം. പിന്നെ ഒരു കവർ, അപ്ലിക്കേഷൻ ഫോം, ഇത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് ഒരു ഫാസ്ടാഗിൻ്റെ ഒരു, പിന്നെ വരുന്നത് നമ്മളെ പ്രൈസിൻ്റെ, നമ്മളടച്ച ക്യാഷിൻ്റെ റെസിപ്റ്റ്. അപ്പോൾ ഇത്രയും 4 സാധനങ്ങളാണ് വരിക. അപ്പം ഇതാണ് ഫാസ്ടാഗ്, അതിൻ്റെ കവർ. ഈ ഒരു കവറിന്, പിന്നെ ഇങ്ങനത്തെ ഒരു ബുക്ക്, Paytm-ൻ്റെ, പിന്നെ ഇത് അപ്ലിക്കേഷൻ ഫോം, അത് ആവശ്യമില്ല. ഇത് നമ്മൾ ക്യാഷ് അടച്ച റെസിപ്റ്റ്.
അപ്പോൾ ഇനി ഫാസ്റ്റാഗ് എങ്ങനെ ഒട്ടിക്കണം എന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഫാസ്റ്റാഗ് ഒട്ടിക്കേണ്ടത് ഈ നമ്മുടെ സെൻട്രൽ മിററിൻ്റെ നേരെ സെൻട്രലായിട്ട് ഇവിടെയാണ് നമ്മൾ ഫാസ്റ്റാഗ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതാ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടിക്കാം ഈ മിററിൻ്റെ നേരെ താഴെ പകുതിയിൽ. അപ്പോൾ മിററിൻ്റെ സെൻറ്ററായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്കാനിങ്ങിൽ കറക്റ്റ് കിട്ടും. അപ്പോൾ എടുക്കാത്തവരുണ്ടെങ്കിൽ ഫാസ്റ്റാഗ് പേടിഎം വഴി വളരെ സിമ്പിളായിട്ട് ചെയ്യുക. പിന്നെ ടോളിന് ഫൈനാലിറ്റി അടയ്ക്കുന്നത് ഒഴിവാക്കിയിട്ട് ഫാസ്റ്റാഗ് മുഖാന്തരം കടന്നു പോകുന്ന രീതിയിൽ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.